മരട് ഫ്ളാറ്റ് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുന്നു. ഇതിനെ പരിഹസിച്ച് തേച്ചൊട്ടിച്ചിരിക്കുകയാണ് മാധ്യമ നിരീക്ഷകൻ എ ജയശങ്കർ. ഇപ്പോൾ മരട് ഫ്ളാറ്റ് വിഷയത്തിൽ താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് മറുപടിയായാണ് ജയശങ്കർ ബ്രിട്ടാസിനെ കണ്ടം വഴി ഓടിക്കുന്ന റിപ്ലൈ പോസ്റ്റ് ഇട്ടത്. മരടിലെ ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട് തൻ്റെ പേര് വലിച്ചഴിച്ച് അസത്യങ്ങളും അസംബന്ധങ്ങളും പ്രചരിപ്പിക്കുന്നവർ സത്യാവസ്ഥ തിരിച്ചറിയണമെന്നായിരുന്നു ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയത്. പുഴ കയ്യേറിയും തീരദേശ നിയമം ലംഘിച്ചുമാണ് ഹോളി ഫെയ്ത്തുകാർ കെട്ടിടം പണിതെന്നോ വളരെ കാലമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടക്കുന്നതോ ഒന്നും ബ്രിട്ടാസ് അറിഞ്ഞില്ല. ജെ ബി ജംഗ്ഷനിൽ പങ്കെടുത്തവർ ആരും പറഞ്ഞുമില്ല. മരട് മുനിസിപ്പാലിറ്റി കൊടുത്ത നമ്പറിലെ അപാകത ബ്രിട്ടാസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഹോളി ഫെയ്ത്തിൽ നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അവരെ സർക്കാരിൻ്റെ ചില ജോലികൾ ഏൽപ്പിക്കുകയുമുണ്ടായി. സുപ്രീം കോടതിയിലെ കണ്ണിൽ ചോരയില്ലാത്ത ജഡ്ജിമാർ കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ടപ്പോഴാണ് ബ്രിട്ടാസിന് ചതി മനസ്സിലായതെന്നും ജയശങ്കർ പരിഹസിച്ചു. ചതിച്ചു, വഞ്ചിച്ചു, കബളിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. ചതിച്ചു, വഞ്ചിച്ചു, കബളിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ജയശങ്കർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. ആരെ? എട്ടുമുട്ടും തിരിയാത്ത കുട്ടികളെയല്ല, മുഖ്യമന്ത്രിയുടെ പ്രതിഫലം വാങ്ങാത്ത മാധ്യമ ഉപദേഷ്ടാവിനെയാണ്. ആര്? ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സ്. എങ്ങനെ? മരടിൽ അനധികൃതമായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിലെ ഒരു ഫ്ളാറ്റ് വലിയ വിലയ്ക്ക് വിറ്റുകൊണ്ട് ജയശങ്കർ ബ്രിട്ടാസിൻ്റെ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുകയാണ് തൻ്റെ കുറിപ്പിലൂടെ. ജോൺ ബ്രിട്ടാസ് നന്മയും ഹൃദയശുദ്ധിയുമുള്ള ആളാണ്. പുഴ കയ്യേറിയും തീരദേശ നിയമം ലംഘിച്ചുമാണ് ഹോളി ഫെയ്ത്തുകാർ കെട്ടിടം പണിതത് എന്നോ വളരെ കാലമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടക്കുന്നതോ ഒന്നും അദ്ദേഹം അറിഞ്ഞില്ല. ജെ ബി ജംഗ്ഷനിലും ആരും പറഞ്ഞില്ല. മരട് മുനിസിപ്പാലിറ്റി കൊടുത്ത നമ്പറിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ജയശങ്കർ പറയുന്നു. സുപ്രീം കോടതിയിലെ കണ്ണിൽ ചോരയില്ലാത്ത ജഡ്ജിമാർ കെട്ടിടം പൊളിക്കാൻ ഉത്തരവിട്ടപ്പോഴാണ് പാവത്തിന് ചതി മനസ്സിലായത്. പാവപ്പെട്ടവരുടെ പാർട്ടിയെ സമരത്തിനിറക്കിയതിൽ ബ്രിട്ടാസിന് പങ്കുണ്ടോ? ഇല്ല, അദ്ദേഹം ചെറുവിരൽ അനക്കിയിട്ടില്ലെന്നും ജയശങ്കർ പറയുന്നു. ഇനി ബ്രിട്ടാസ് എന്ത് ചെയ്യും? പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമോ? അതോ നഷ്ടപരിഹാരത്തിന് സിവിൽ കേസ് കൊടുക്കണോ എന്ന് ആലോചിക്കുന്നു. മഹാനായ ഗർവാസി സാശാൻ ക്ഷമിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും ജയശങ്കർ പറയുന്നു. മരടിൽ നിന്ന് അധികം ദൂരെയല്ല ഇടപ്പള്ളി. അവിടെ ജനിച്ച കവി ചെങ്ങമ്പുഴ പണ്ടേ പാടിയിട്ടുണ്ട്, എങ്കിലും ബ്രിട്ടാസെ ലോകമല്ലേ, പങ്കില മാനസർ കാണുകില്ലേ എന്ന്. ഇങ്ങനെ പറഞ്ഞാണ് ജയശങ്കർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 5000-ലേറെ ആളുകൾ ഈ കുറിപ്പ് ഷെയർ ചെയ്തു കഴിഞ്ഞു. 15,000-ലധികം കമൻറ്റുകളും ഈ കുറിപ്പിന് താഴെയുണ്ട്. ഭൂരിഭാഗം കമൻറ്റുകളും ബ്രിട്ടാസിൻ്റെ കുരുട്ടുബുദ്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ്. ഫ്ളാറ്റ് വീഴുമ്പോഴുള്ള നന്മമരമാണ് ബ്രിട്ടാസ് എന്നും വെറുതെയല്ല മുഖ്യന് തുടർച്ചയായി വീഴ്ചകൾ പറ്റുന്നതെന്നുള്ള കമൻറ്റുകളുമുണ്ട്. ഈ മാന്യ സഹോദരൻ ഇത്രയും പണം എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് കമൻറ്റുകളിലൂടെ ചോദ്യം ഉന്നയിക്കുന്നതിനും ധാരാളമുണ്ട്. ബ്രിട്ടാസ് മരിച്ചു, ഹോളി ഫെയ്ത്ത് കൊന്നു തുടങ്ങിയ രസകരമായ കമൻറ്റുകളും ജയശങ്കറിൻ്റെ ഫേസ്ബുക്കിൽ ധാരാളമായി വരുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ വെടിവെഴുപാനിന് അപേക്ഷ നൽകിയതുപോലെയായി ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ അവസ്ഥയെന്ന് പരിഹസിക്കുന്നവരും ധാരാളമുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.